എല്ലാവർക്കും പ്രോമാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്നേരം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്നതായിട്ട് ഒരു പർട്ടിക്കുലർ വ്യക്തി നമ്മുടെ ഷോപ്പിൽ വർക്ക്ഷോപ്പിൽ ഈ പറയുന്ന ഒരു ഇന്നോവ 2008 ഇന്നോവ കൺവേർഷനും പെയിൻറ്റിങ്ങിനായിട്ട് കൊണ്ടുവന്നു. പുള്ളിക്ക് ആ പെയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ അകത്ത് കുറേ തൃപ്തി അല്ലാത്ത കാര്യങ്ങൾ, മീൻസ് വണ്ടിക്കകത്ത് ഓറഞ്ച് പില്ലുണ്ടായിരുന്നു, ക്ലിയർ കോട്ട് കുറവ്, അങ്ങനെ കുറേ കംപ്ലയിൻസുകൾ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഫോർച്യൂണറാണ്, ഫോർച്യൂണറിൻ്റെ ഒരു നമ്മുടെ പില്ലർ ഭാഗത്ത് വന്നിട്ടുള്ള ഓറഞ്ച് പീലാണ്, അത് കമ്പനി പെയിൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഫോർച്യൂണറിൻ്റെ നമ്മുടെ പില്ലർ ഭാഗത്ത് വന്നിട്ടുള്ള ഓറഞ്ച് പീലാണ്. അതായത് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 99% ബ്ലാക്ക് വെഹിക്കിൾസിലും ഈ പറഞ്ഞ ഓറഞ്ച് പീൽ ഉണ്ടായിരിക്കും. അത് കമ്പനിയിൽ നിന്ന് പെയിൻറ്റ് ചെയ്താലും വെളിയിൽ നിന്ന് പെയിൻറ്റ് ചെയ്താലും ആ ഒരു ഓറഞ്ച് പീൽ ഉണ്ടാവും. അത് നമ്മൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി എടുക്കുന്ന വീഡിയോ അല്ല. നിർഭാഗ്യവശാൽ നമ്മുടെ അടുത്ത് രണ്ട് വണ്ടി, ഒരു വണ്ടി പോളിഷിങ്ങിന് വേണ്ടി, ഒരു ഫോർച്യൂണർ പോളിഷിങ്ങിന് വേണ്ടി വന്നു, വേറൊരു ഹൈ റൈഡറും വന്നിട്ടുണ്ട്. ഈ രണ്ട് വണ്ടിയുടെ പർട്ടിക്കുലർ ബ്ലാക്ക് വണ്ടികളുടെ വീഡിയോ ഞാൻ എടുത്ത് കാണിക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ കമൻറ്റിനകത്ത് കുറേ പേര് അതിനെക്കുറിച്ച് എന്താണെന്ന് പോലും അറിയാത്ത കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ബ്രഷിന് പെയിൻറ്റ് അടിച്ച് ഇങ്ങനെ ബ്രഷിന് പെയിൻറ്റ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വ്യക്തികൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും പറയില്ല. ബ്രഷിന് പെയിൻറ്റ് അടിക്കുന്നത് ക്ലിയർ കോട്ട് ബ്രഷിന് എടുത്ത് തൂത്ത് കൊടുക്കാൻ പറ്റത്തില്ല. ആ കാര്യം എല്ലാ വ്യക്തികളും മനസ്സിലാകും. കമൻറ്റ് ചെയ്യുന്നവർക്ക് കമൻറ്റ് ചെയ്യാൻ എളുപ്പം. എന്നാൽ ഈ ഒരു ഡോറിൽ വന്നിട്ടുള്ള ഓറഞ്ച് പീല് നോക്കിയിരുന്നാൽ മതി, വണ്ടിയുടെ എന്തോരം ഓറഞ്ച് പീൽ ഉണ്ടെന്നുള്ള ഈ ജസ്റ്റ് ആ ഒരു മൊബൈൽ ചെല്ലുന്ന ഭാഗങ്ങളിൽ മനസ്സിലാവും നിങ്ങൾക്ക്. അന്നേരം ഇത്രയും ക്ലോഷർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓറഞ്ച് പീൽ എടുത്ത് മനസ്സിലായി, ഇത് പോളിഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി, ഒരു ക്ലോഷർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓറഞ്ച് പീല് കാര്യങ്ങളുണ്ടാവും. പിന്നീട് കമൻറ്റ് പറയുന്നത് അത് പഴയ വണ്ടി അല്ലേ എന്ന് ചോദിക്കാം. ഓക്കെ, റീപെയിൻറ്റ് ചെയ്തിട്ടുള്ള വണ്ടി അല്ലേ എന്ന് ചോദിക്കാം. ഇത് പുതിയ വണ്ടി രജിസ്റ്റേഡ്, അതായത് നമുക്ക് കേരളത്തിൽ വണ്ടി ഒരു വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിട്ടുണ്ട്. ഒരു ഹൈ റൈഡർ നമുക്ക് ഔട്ടർ, അതായത് കർണാടകയിൽ പോയി ഡെലിവറി എടുത്തത്, അതായത് വിവോ ടൊയോട്ടയിൽ നിന്ന് വണ്ടി ഡെലിവറി എടുത്തിട്ട് ഇവിടുത്തേക്ക് ആവശ്യത്തിന്, അതായത് 7 മാസം ഈ പർട്ടിക്കുലർ കസ്റ്റമർ ബുക്ക് ചെയ്തിട്ട് കിട്ടാത്ത വണ്ടി കർണാടകയിൽ പോയി ഡെലിവറി എടുത്തു. വിത്തിൻ ഒരു പർട്ടിക്കുലർ വ്യക്തി അവിടെ നിന്ന് പോയി ഡെലിവറി എടുത്തിട്ട് വന്നു. നമുക്ക് ഇവിടുത്തെ സെറാമിക് കോട്ടിങ്ങിനായിട്ട് വണ്ടി കടന്നുള്ള വണ്ടിയാണ്. അന്നേരം ഈ ഒരു ബ്ലാക്ക് വണ്ടിയിൽ എവിടെയൊക്കെ ഓറഞ്ച് പീൽ ഉണ്ടെന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു. വണ്ടിയുടെ അടുത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഓറഞ്ച് പീല് നല്ല രീതിയിൽ മനസ്സിലാവും. ഡെലിവറി ആയിട്ട് നമ്പർ പ്ലേറ്റ് ആവാത്ത വണ്ടിയാണ്. ഇത് പുതിയൊരു വണ്ടിയാണ്, നമുക്ക് അന്നേരം ഈ ഒരു എ പില്ലറോ ബി പില്ലറോ ഒന്നും പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അന്നേരം അതൊന്ന് ആലോചിച്ചാൽ മാത്രം മതി, ഈ ഒരു പർട്ടിക്കുലർ രീതിയിലായിരിക്കും അതിൻ്റെ അതുള്ള ഓറഞ്ച് പീല് കാര്യങ്ങൾ വരിക. എ പില്ലർ ഇതുപോലുണ്ട്, ബി പില്ലറിൽ വരുന്ന ഓറഞ്ച് പീലുകൾ, അതായത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരു ഓറഞ്ചിൻ്റെ തൊലി പോലെ ഇങ്ങനെ പരിപരുത്തിരിക്കുന്നതിനാണ് ഓറഞ്ച് പീല് എന്ന് പറയുന്നത്. അന്നേരം ആ ഒരു ഓറഞ്ച് പീല് കമ്പനി പെയിൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഓറഞ്ച് പീൽ ഉണ്ടായിരിക്കുന്നതാണ്. അത് നമ്മൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം എടുത്തുള്ള വീഡിയോ ആണ്, അല്ലാതെ ഇന്നൊരാളെ കമ്പനിയെ കുറ്റപ്പെടുത്താനോ പർട്ടിക്കുലർ വ്യക്തിയെ കരിവാരിത്തേക്കാനോ വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ മാക്സിമം ആ വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും പുള്ളിക്ക് അത് പോരാ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു തെളിവുകൂടി പുള്ളിക്ക് കാണിച്ചു കൊടുത്താണ്. പുള്ളിക്ക് ഇതിൽ ഹൈ ക്വാളിറ്റി ആയിട്ട് ഷോറൂമിൽ ചെയ്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അവിടെ കൊടുത്ത് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിനിടയിൽ കുറേ കമൻറ്റുകൾ, ഇതിപ്പം വണ്ടിയുടെ ഡീസൽ ടാങ്കിൻ്റെ ഡെക്കൻ്റെ ഭാഗങ്ങളിൽ വരുന്ന ഓറഞ്ച് പീലാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അത് എന്തോരം ഇതുണ്ടെന്നോ ഡിഫക്റ്റ് ഉണ്ടെന്നുള്ളത്. കമ്പനി പെയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇത്രയും ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴായാലും കമ്പനിയെക്കാട്ട് താഴെയാണ് പെയിൻറ്റ് ചെയ്യുക. അന്നേരം അതിൻ്റെ ആ ഒരു റേറ്റ് പോലും നമ്മൾ വാങ്ങുന്നില്ല. ഇവൻ 100,000 രൂപയ്ക്ക് കമ്പനി ഷോറൂമിൽ പെയിൻറ്റ് ചെയ്യുന്നിടത്ത് നമ്മളത് 40,000 രൂപയാണ് ആ വണ്ടി പെയിൻറ്റ് ചെയ്ത് കൊടുത്തുള്ളത്. അന്നേരം എന്തായാലും അതിൻ്റേതായ ചെറിയ ചെറിയ പോരായ്മകളുണ്ടാവും. ഹൈ ക്വാളിറ്റി പെയിൻറ്റ് വേണ്ടോ എന്നുള്ള വരാണെങ്കിൽ കമ്പനി കൊണ്ടുപോയി പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പറയുന്നതിൻ്റെ പർട്ടിക്കുലർ ആയിട്ട് ഓരോ വ്യക്തികളും ഇതിനെക്കുറിച്ച് ും ബുക്കും അറിയാതെ കുറേ പേര് കമൻറ്റ് ഇടുന്നുണ്ട്. അന്നേരം വണ്ടി എന്താണ്, വണ്ടി എങ്ങനെയാണ് പണിയേണ്ടതെന്ന് ആദ്യം ജസ്റ്റ് ഏതൊരു യൂട്യൂബ് ചാനൽ നോക്കിയെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ പ്രിഫർ ചെയ്തേക്കാം. ആ പ്രോട്ടോമോട്ടീവ് എന്ന് പറഞ്ഞ ചാനൽ നോക്കിയിരുന്നാൽ മതി, ആ ഒരു ചാനൽ നോക്കാൻ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് അവർ ക്ലിയർ ആക്കി തരുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ പല വ്യക്തികളും പറഞ്ഞിട്ടുണ്ട് ബ്രഷിന് തേച്ച് കഴിഞ്ഞാൽ, ബ്രഷിന് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതിലും വൃത്തിയാവും എന്നുള്ളത്. ഈ പറയുന്ന വ്യക്തികൾ ബ്രഷിന് പെയിൻറ്റ് അടിക്കുന്നത് കണ്ടുണ്ടോ? ബ്രഷിന് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിന് മേളിൽ ക്ലിയർ കോട്ട് അടിക്കാൻ പറ്റില്ല. അന്നേരം ബ്രഷിന് പെയിൻറ്റ് അടിക്കുന്ന ആദ്യം അവരൊന്ന് മനസ്സിലാക്കുക, പെയിൻറ്റിൻ്റെ അകത്ത് ഏതൊക്കെ പെയിൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, ആസ്പ PU മെറ്റാലിക് അങ്ങനെ ഓരോരോ പെയിൻറ്റ് ഉണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം ഈ ബ്രഷിന് പെയിൻറ്റ് അടിച്ചാൽ ഇതിനും വൃത്തിയാണ് ഈ അമ്മാവൻ കമൻറ്റുകളായിട്ട് വരിക. ഒരു വർക്ക് എടുത്ത് ചെയ്ത് ഫിനിഷാക്കി കൊടുക്കുന്നത് നമുക്കറിയാം അതിനെന്തോ എഫക്റ്റ് ഇടേണ്ടതായിട്ട് വരുന്നുണ്ടെന്നുള്ളത്. അതുകൂടി മനസ്സിലാക്കി, നമ്മുടെ ഭാഗം കൂടി മനസ്സിലാക്കി മാത്രം കമൻറ്റ്. ഞാൻ ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അവരെന്നെ നമ്മളെ സ്നേഹിക്കുന്നു, ഇപ്പോഴും അവരെ വെൽക്കം മൈൻഡഡ് ആണ്. ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഒരു വർക്ക് എടുത്ത് നശിപ്പിക്കാൻ നിൽക്കില്ല, വൃത്തിയൊക്കെ ഈ രീതിയിലാണ് നമ്മൾ പോളിഷ് ചെയ്ത് പോലും കൊടുക്കുന്നത്. അത്ര നീറ്റായിട്ട് വണ്ടി പോളിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ ബേസ് മോഡൽ ആയിരുന്നാലും നമ്മൾ കുറച്ച് മാറ്റ് കാര്യങ്ങൾ, അങ്ങനെയുള്ള എക്സ്ട്രാ ആക്സസറീസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓഡിയോ സിസ്റ്റം ഒന്നും വരാത്ത വണ്ടിയായിരുന്നു. അതിന് നമ്മളൊരു 9-ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് വിത്ത് ഇത് ചെയ്തിട്ടുണ്ട്, ആപ്പിൾ കാർപ്ലേ വിത്ത് ആൻഡ്രോയിഡ് വർക്ക് ചെയ്യുന്ന ഒരു AHD ക്യാമറ, അതായത് രാത്രിയിൽ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുന്ന റിവേഴ്സ് ക്യാമറ, AHD ക്യാമറയോട് കൂടി ഒരു 9-ഇഞ്ച് സ്ക്രീനാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. വിത്ത് 1 ഇയർ വാറണ്ടിയാണ് വരുന്നത്. ആ സ്ക്രീനിൽ തന്നെ നമുക്ക് ഈ പറയുന്നതിനൊട്ട് ആപ്പിൾ കാർപ്ലേ, ഇതൊരു ആപ്പിൾ കാർപ്ലേ സിസ്റ്റമാണ്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് OS ഈ രണ്ടും ഇതിൽ വർക്ക് ചെയ്യും. അതുപോലെ ഇതിൻ്റെ കോൺഫിഗറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ വന്നിട്ട് വണ്ടിയിൽ ഒരു 2GB 32GB ഞാനിപ്പം പ്രോപ്പറായിട്ട് കാണിച്ചു.
വണ്ടിയിൽ വന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ഒരു 2GB 32GB ഇന്നുള്ള, അതായത് 2GB ഇൻറ്റർണൽ മെമ്മറി 32GB സ്റ്റോറേജുമുള്ള ആൻഡ്രോയിഡ് 15.1.1 വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിലുള്ളത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം 920 കിലോമീറ്റർ ഈ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ എക്സ്പെഷ്യലി പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി വീഡിയോ ഔട്ട്പുട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഓഡിയോ ഔട്ട്പുട്ട് ഉണ്ട്. നമുക്ക് റിവേഴ്സ് ക്യാമറ AHD ആണ്, നോർമൽ CCD ക്യാമറയാണ് വരുന്നത്. ഇത് AHD ക്യാമറയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അത്ര ക്ലിയർ ആയിട്ട് നമുക്കിപ്പോൾ രാത്രിയിലായാലും പോലും നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഇത് ഏതൊരു വണ്ടിയിലും 360 ക്യാമറ ചെയ്തെടുക്കാവുന്നതാണ്. അല്ല, ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. ഞാൻ ഇതിന്റെ ഒത്തിരി ഓട്ടോമോട്ടീവിന്റെ ഒരു വീഡിയോ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഡി കൺട്രോൾ തോ ഗയാ തേൽ ലെനെ ഇസ്കാ തോ ഹം കുച്ച് കർ ഭി നീ സക്തേ ക്ലിയർ കോട്ട് ഹി നീ ബൈഠാ ഹൈ. ക്ലോസ്അപ്പ് മേ ദിഖായി ഹോ യേ ഭി ക്യാ ഹാലത് ഹൈ. മത്ലബ് അഗർ ആജ്കൽ ഐസി ഗാഡിയാ നിക്കൽ റഹി ഹൈ നാ, ഇത്നാ മഹംഗി ഹോനേ കേ ബാവജൂദ് ഗാഡിയാ അഗർ ഐസി ഗാഡിയാ നിക്കൽ റഹി ഹൈ നാ തോ കമ്പനീസ് കോ ശരം ആനി ചാഹിയേ ബൈ ഗോഡ്. ഓർ മേ യൂഷ്വലി ടാറ്റാ കി താരീഫ് കർതാ ഹൂ, ഗാഡിയാ അച്ഛി ഹൈ, മാരുതി സേ അച്ഛി ഹൈ, യേ വോ. ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ മ്യൂട്ട് ചെയ്താണ്. ബ്രോട്ടോമോട്ടീവ് എന്നുള്ള ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫുൾ വീഡിയോ കാണും. അതായത് ഒരു ടാറ്റ സഫാരി കാർ ഫാക്ടറിയിൽ നിന്ന് പെയിൻ്റ് അടിച്ച് വന്നപ്പോൾ അതിൻ്റെ എന്തോരം പൊടിയും കാര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് പുള്ളി പറയുന്നത്. പുള്ളി PPF വർക്കിനായിട്ടുള്ള എന്നുള്ള വർക്കിൻ്റെ അകത്ത് അതിനകത്ത് എന്തോരം പൊടിയും ടെസ്റ്റും ഉണ്ടായിരുന്നുള്ളതിനെ കുറിച്ചാണ് പുള്ളി പറയുന്നത്. അന്നേരം ഈ രീതിയിലാണ് എല്ലാ കമ്പനിയും പെയിൻറ് ചെയ്യുന്നത്. കമ്പനിയിൽ പോലും ഈ ഒരു ഡിഫക്റ്റ് വരുന്നുണ്ട്. അന്നേരം നമ്മളെപ്പോലുള്ള ആഫ്റ്റർ, അതായത് ഷോറൂം അല്ലാത്ത സർവീസ് സെൻ്ററുകളിൽ ചെറിയ ചെറിയ ന്യൂനതകൾ അപാധകൾ ഉണ്ടാവും. അത് നമ്മൾ അംഗീകരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ എക്സ്ട്രീം ലെവൽ വേണമെന്നുള്ളവർക്ക് ഉറപ്പായിട്ടും പറയുന്ന ഷോറൂമിൽ പോയിട്ട് 1.5 ലക്ഷം രൂപ കൊടുത്ത് പെയിൻറ് ചെയ്തിട്ട് അവിടെ വഴക്കും കാര്യങ്ങളും ഉണ്ടാക്കാം. ഈ വ്യക്തികളൊന്നും അവിടെ പോയി കാണുന്നില്ല. 2 ദിവസമായിട്ട് പുള്ളിയുടെ പർട്ടിക്കുലർ കമൻറ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ കാണുന്നുമില്ല.